സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ദുരിതം നേരിട്ട കുടുംബങ്ങൾക്ക് 10,000 രൂപ അടിയന്തര സഹായം നൽകാൻ മന്ത്രിസഭായോഗ തീരുമാനം. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ ധനസഹായം നൽകും. പൂർണ്ണമായും വീട് തകർന്നവർക്ക് 4 ലക്ഷം രൂപയും വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് 10 ലക്ഷവും നൽകും. ദുരിതബാധിതർക്കും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കും സൗജന്യ റേഷൻ അനുവദിച്ചതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാകും അടിയന്തര സഹായമായി 10,000 രൂപ അനുവദിക്കുക. കൂടാതെ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ ധനസഹായം നൽകും. തകർന്ന വീടുകൾക്ക് 4 ലക്ഷം രൂപയും സ്ഥലവും വീടും നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം വാങ്ങാൻ 6 ലക്ഷം ഉൾപ്പെടെ 10 ലക്ഷം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദുരിതബാധിതർക്കും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കും 15 കിലോ അരി സൌജന്യമായി നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ അനുഭവത്തിൽ കൃത്യമായ പരിശോധനയുടെ ഭാഗമായി വേണം നിശ്ചയിക്കാനെന്നാണ് കണ്ടത്. വില്ലേജ് ഓഫീസറും ആ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയും കൂടി പരിശോധിച്ച് ഇത്തരം വീടുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തും. നിലവിലുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് കഴിഞ്ഞ പ്രളയകാലത്തെ അതേ മാനദണ്ഡപ്രകാരം നഷ്ടപരിഹാരം അനുവദിക്കും. നഷ്ടപരിഹാരം സമയബന്ധിതമായും കൃത്യമായും നടത്തുന്നു എന്നത് ഉറപ്പുവരുത്താൻ ജയരാജന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തി. നഷ്ടങ്ങൾ സംബന്ധിച്ച് കേന്ദ്രത്തിന് പ്രത്യേക മെമ്മോറാണ്ടം നൽകും. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥതല സമിതിയെ ഇതിനായി ചുമതലപ്പെടുത്തി. സഹായത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങളിലും ആരും പെടരുതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പ്രത്യേകമായി കാണേണ്ട കാര്യം എത്ര ചെറിയ തുകയും ചെറുതല്ല, എത്ര വലിയ തുകയും വലുതുമല്ല, അത്രമേൽ വ്യാപ്തിയുള്ളതാണ് നാം നേരിടുന്ന ദുരന്തം. അതിനെ മറികടക്കാൻ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണം. നിലവിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ പഠനം നടത്തും. ആശങ്ക ഒഴിഞ്ഞുവെന്ന് പറയാറായിട്ടില്ലെന്നും കരുതൽ തുടരണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് മരിച്ചവരുടെ എണ്ണം 104 ആയി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, എന്താണ് ഇതുവരെയുള്ള സ്ഥിതി? സുരാജ്, മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 104 ആയിരിക്കുകയാണ്. ഇനിയും നിരവധി പേരെ കണ്ടെത്താനുമുണ്ട്. മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താനുള്ള പരിശ്രമം ഇപ്പോഴും തുടരുകയാണ്. അതോടൊപ്പം തന്നെ 3 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ 48 മണിക്കൂറിനുള്ളിൽ 20 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. 8 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ അതിതീവ്രമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ സാധ്യത ഉൾപ്പെടെയുള്ളവയാണ് ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ജാഗരൂകരായിരിക്കാനുള്ള എല്ലാ നിർദ്ദേശവും റവന്യൂ അധികൃതർ നൽകിയിട്ടുണ്ട്. വിവിധ ക്യാമ്പുകളിലായി ഏതാണ്ട് 180,000 ആളുകൾ ഇപ്പോഴും കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് ഏതാണ്ട് 240,000 ആളുകളായിരുന്നു ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നത്. മഴ 2 ദിവസമായി ശമനം വന്നതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് ഏതാണ്ട് 60,000 ആളുകൾ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അവിടങ്ങളിൽ ഇപ്പോൾ വീടുകൾ വൃത്തിയാക്കി വീടുകളിലേക്ക് താമസിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അവർ. പക്ഷേ അത് വലിയൊരു കഠിന പരിശ്രമം തന്നെ വേണ്ടി വരും. കാരണം പല വീടുകളും മണ്ണ് വന്ന് മൂടി അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് വൃത്തിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പല വീടുകളിലും സന്നദ്ധ പ്രവർത്തകരുടേതുൾപ്പെടെ സഹായത്തോടുകൂടി വീടുകൾ ക്ലീൻ ചെയ്തു വരികയാണ്. അതോടൊപ്പം നിരവധി പ്രദേശങ്ങളിൽ നിന്നും ദുരിതം നാശം വിതച്ച പ്രദേശങ്ങളിലേക്ക് സഹായ പ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. തലസ്ഥാന നഗരിയിൽ നിന്ന് തന്നെ ഏതാണ്ട് 200 ടണ്ണോളം ഭക്ഷ്യവസ്തുക്കൾ അവിടേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും വിവിധ കേന്ദ്രങ്ങളിൽ കോർപ്പറേഷൻ്റെയും അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെയും അതോടൊപ്പം വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും DYFI യുടെയും CPMന്റെയും ഒക്കെ മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ കൂട്ടായ്മകൾ വലിയ രീതിയിലുള്ള കളക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അത് അവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം തുടരുകയുമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൂടി സഹായം എത്തേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ ദുരിതം നാശം വിതച്ച് പ്രളയം നാശം വിതച്ച് ഒരു വർഷം പിന്നിടുന്ന വേളയിലാണ് ഇത്തരത്തിൽ ഒരു ദുരിതം കൂടി നമ്മൾ നേരിടുന്നത് എന്ന സാഹചര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ ഒറ്റക്കെട്ടായി കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രളയത്തെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. കാരണം നിരവധി വീടുകളാണ് തകർന്ന് അടിഞ്ഞിരിക്കുന്നത്. 1,000-ലധികം വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 11,000 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. ഇവർക്കൊക്കെയും ഭൂമിയും വീടും അതോടൊപ്പം
വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര സംഭാവന നൽകിയാലും മതിയാകാത്ത ഒരു സാഹചര്യമുണ്ട്. എത്ര വലിയ തുക നൽകിയാലും അത് വലുതാവുകയില്ല എന്ന് മുഖ്യമന്ത്രിയും സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മലയാളികളുടെ മനസ്സിൽ എപ്പോഴും സ്നേഹത്തിൻ്റെ കെടാനാളം ഇപ്പോഴും തിരികത്തുന്നുണ്ട്, തെളിഞ്ഞു കത്തുന്നുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുന്നത് അല്ലെങ്കിൽ എത്തുന്നത്. അത് ഇനിയും തുടരേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ ഇപ്പോൾ ഓർമ്മിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. സുരാജ്, ശരി, കെ ജി ദിനകരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വയനാട്ടിൽ ഇടയ്ക്കിടെയുള്ള മഴ തുടരുന്നു. പുത്തുമലയിൽ കൂടുതൽ ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. സ്നിഫർ ഡോഗുകൾ ഉച്ചയ്ക്ക് ശേഷം എത്തും. പ്രത്യേക മാപ്പ് തയ്യാറാക്കിയാണ് തെരച്ചിൽ. അനൂപ് ചേരുന്നു വിവരങ്ങളുമായി. അനൂപ്, പറയൂ. സുരാജ്, ഇപ്പോൾ പുത്തുമലയിൽ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പുത്തുമലയിൽ സ്നിഫർ ഡോഗുകളുടെ സഹായം അവിടെ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ സേവനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും ഫയർഫോഴ്സിന്റെയും എല്ലാം വലിയ പങ്കാളിത്തത്തോടെ ഊർജിതമായിട്ടുള്ള തെരച്ചിൽ ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഈ തെരച്ചിൽ ഉണ്ടാവും എന്നതാണ് അധികൃതർ നടത്തുന്ന ഒരു വിശദീകരണം. കാരണം കൂടുതൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കൂടുതൽ മണ്ണുമന്തികളും ഹിറ്റാച്ചികളും എല്ലാം ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഉച്ചയ്ക്ക് അല്പം ശക്തമായ മഴ ഈ പ്രദേശമെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും മഴ കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇടയ്ക്കിടെയുള്ള ഒരു മഴയാണ് ഇപ്പോൾ വയനാട്ടിൽ പ്രകടമാവുന്നത്. പിന്നെ അത്തരം ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ പുത്തുമലയിലെ ഈ കാണാതായ 7 പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ 7 പേരെ കൂടാതെ തന്നെ ഒരാളെ കാണാതായിട്ടുണ്ട് എന്നുള്ളൊരു പരാതി കൂടിയുണ്ട്. ഈ മേഖലയിലുള്ളവർ പറയുന്നുണ്ട്, പരിസരവാസികൾ. ഏതായാലും ഇത് പോലീസിന്റെ പരിഗണനയിലാണ്. പോലീസിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി വരികയാണ്. മറ്റ് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ കാര്യമാണ്. അത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൂടുതൽ സഹായം എത്തിക്കുവാനും മറ്റുമുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും സംഭരണ കേന്ദ്രങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിരുന്നു. ഏതായാലും ഇവിടങ്ങളിലേക്ക് സേവനങ്ങളെല്ലാം ലഭ്യമാവുകയാണ്. ഇപ്പോൾ ചില ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ മടങ്ങിപ്പോയി അവരുടെ വീടുകളിലെല്ലാം ശുചീകരിക്കുന്ന ഒരു പ്രവർത്തികൾ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇത് ഏറ്റവും അപകടകരമായ മേഖലകളിലല്ല. ഇത് വെള്ളക്കെട്ടൊക്കെ നിലനിന്നിരുന്ന സ്ഥലങ്ങളിൽ നിന്നാണ്. അവിടെ നിന്ന് വെള്ളക്കെട്ട് ഒഴിവായി തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ ക്യാമ്പുകളിൽ നിന്ന് മടങ്ങി വീടുകളിലെത്തി ശുചീകരണ പ്രവർത്തികളെല്ലാം നടത്തുകയാണ് ആളുകൾ. ഏതായാലും ഈ അപകടകരമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകളെ തിരിച്ചയക്കാൻ അധികൃതർ ശ്രമിക്കുന്നില്ല. കാരണം ഇവിടെ ഇപ്പോഴും ഈ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ഒരു അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണിയെല്ലാം ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ സാഹചര്യത്തിൽ പറയാവുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ പ്രതിമാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിലൊരു ധാരണയുണ്ടായിരിക്കുന്നു. ഇവർ ഒരു വിശദമായ ഒരു സ്ഥിതിവിവര പട്ടിക നാശനഷ്ടങ്ങളുടെ ഉൾപ്പെടെ ഒരു സ്ഥിതിവിവര ശേഖരണം നടത്താനുള്ള ഒരു തീരുമാനമാണത്. കാർഷിക മേഖലയിലുണ്ടായ നഷ്ടങ്ങൾ, അതുപോലെ തന്നെ വീടുകൾ ഭാഗികമായും അല്ലാതെയും നഷ്ടപ്പെട്ട ആളുകളുടെ കാര്യങ്ങൾ, വീടുകൾ തിരിച്ചു പോകുമ്പോൾ ആവാസ യോഗ്യമായവ അല്ലാത്തവ എന്നിങ്ങനെയെല്ലാം ഭാഗികമായി കേടുവന്നവ, പൂർണ്ണമായി വീടുകൾ നഷ്ടം എന്നിവയെല്ലാം സംബന്ധിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ റവന്യൂ വകുപ്പ് ഒരു വിശദമായ ഡയറക്ടറി ഡേറ്റ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വയനാട്ടിലുണ്ടായിട്ടുള്ള ഈ വലിയ മഴയിലെ നാശനഷ്ടങ്ങളെ കുറിച്ച് വ്യക്തമായ കണക്കുകളും കാര്യങ്ങളും ലഭിക്കുമെന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചതുപോലെ തന്നെ വയനാട്ടിലെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ താമസം ഇല്ലാതെ നടപ്പാക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഒരു നടത്തിപ്പിന് ഏതായാലും ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം സഹായകമാവും. ഏതായാലും പുത്തുമലയിൽ നിന്നാണെങ്കിൽ നമുക്ക് ലഭിക്കാനുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരേണ്ടത്. കാരണം 7 പേർ ഇപ്പോഴും കാണാൻ മറയത്താണ്. അവരെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുകയാണ്, തെരച്ചിൽ നടത്തുകയാണ്. ഇന്ന് വൈകിട്ടോടെ ഏതെങ്കിലും വിധത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നാണ്, ഊർജിതമായ ഈ തെരച്ചിലിനൊടുവിൽ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മഴ ഇടയ്ക്കിടെ ശക്തമായി തന്നെ തുടരുകയാണ് വയനാട്ടിൽ പല മേഖലയിലും. സുരരാജ്. ശരി, അനൂപ് ആണ് വയനാട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. കാലവർഷക്കെടുതിയിൽ വലിയ ദുരിതത്തിലാണ് വയനാട്ടിലെ ആദിവാസി മേഖലകൾ. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള മേഖലകളിൽ നിന്ന് ഒട്ടേറെ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചത്. പുത്തുമലയ്ക്ക് സമീപമുള്ള മലഞ്ചെരിവുകളിൽ നിന്ന് ചുണ്ടേൻ സ്കൂളിലെത്തിയവരും ആശങ്കയിലാണ്. അനൂപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാലവർഷക്കെടുതികളിൽ വലിയ ദുരിതം അനുഭവിക്കുന്നവരാണ് വയനാട്ടിലെ ആദിവാസി ജനവിഭാഗങ്ങൾ.
ഇപ്പോൾ മണ്ണിടിച്ചിലും ഇത് അതുപോലെ തന്നെ ഉരുൾപൊട്ടലും എല്ലാം ഉണ്ടായിട്ടുള്ള മേഖലകളിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് എത്തിയത് വിവിധ ക്യാമ്പുകളിലേക്കാണ്. നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ദുരിതങ്ങൾ ഇരട്ടിച്ച അവസ്ഥയാണ് സത്യത്തിൽ വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളുടെത്. ഞാനിപ്പോൾ നിൽക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയിട്ടുള്ള ചില ആളുകൾക്കൊപ്പമാണ് ഞാനുള്ളത്. ഇവർ മുണ്ടക്കൈ മേഖലയിൽ നിന്നുള്ള ആളുകളാണ്, പുഞ്ചിരിമട്ടം ആദിവാസി കോളനിയിൽ നിന്നുള്ളവരാണ്. ഈ മേഖല എന്ന് പറയുന്നത് ഒരു മലഞ്ചെരുവിലാണ്, അവിടെ ജീവിക്കുന്ന ആളുകളാണ്. മണ്ണിടിച്ചിൽ ആ ഭീഷണികളൊക്കെല്ലാം കൊണ്ട് അവരെ മാറ്റിപ്പാർപ്പിച്ചതാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക്. ദിവസങ്ങളായി അവർ ഈ ക്യാമ്പിലുണ്ട്. ഇവരുടെ ഒരു പ്രശ്നം, വീടുകളെല്ലാം മണ്ണിടിഞ്ഞ് വന്ന് പൂർണ്ണമായും തകർന്നൊരവസ്ഥയാണ്. ഇവരുടെയും ഒരു പ്രധാന പ്രശ്നം, ഏത് വിധത്തിൽ ഇവർക്ക് ഇനി ആ കോളനികളിലേക്ക്, ആ സ്ഥലത്തേക്ക് തന്നെ എങ്ങനെ തിരിച്ചെത്താൻ പറ്റുമെന്നുള്ളൊരു ആശങ്കയാണ്. ഇപ്പോൾ ആ കോളനികളിലുള്ള അവിടെ നിന്ന് എത്തിയോടെ തന്നെ നമുക്ക് ഇക്കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടൻ പേരെന്തായിരുന്നു? എൻ്റെ പേര് ശശി. എവിടെയായിരുന്നു? മുണ്ടക്കൈയാണ്. ആണല്ലേ. എന്താണ് ഇപ്പം നിങ്ങളുടെ അവസ്ഥ? ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയല്ലേ? തിരിച്ചു പോകാൻ പറ്റാതെ പോയത്. വീടുകളൊക്കെയോ? ഇത് കോളനിയായിരുന്നു. അപ്പം പിന്നെ കുറേ വീടുകളുണ്ട് അല്ലേ? വീടുകളെല്ലാം പോയോ? അവിടെ നിന്ന് എല്ലാം പോയി. എത്ര പേരുണ്ടാവും അവിടെ? ഒരു പത്ത് വീടുണ്ടാവും. പത്ത് വീടുകളും ഇവിടെ ഉള്ളവരാണോ? ഇവിടെ തന്നെ അല്ല, ഈ പത്ത് വീടുകളിലെവരെയും ഇവിടെ തന്നെയാണ്, ഈ ക്യാമ്പിലാണോ ഉള്ളത് അല്ലേ? അത്തരമൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പിന്നെ ഈ കോളനികളിലുള്ളവരുടെ അവസ്ഥ എന്ന് പറയുന്നത് വലിയ ദയനീയമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അവർക്ക് ഒരുപക്ഷെ ഒരു ഒന്നും എടുക്കാതെ പുറത്തേക്ക് ഓടിപ്പോകേണ്ട വന്നൊരവസ്ഥയുണ്ട്. ഒറ്റപ്പെട്ടൊരു മേഖലയായി ഈ പ്രദേശം മാറി അല്ലേ? ചേട്ടന് അവിടെ നിന്നുള്ള ഞാനവിടേക്ക് നമുക്കിപ്പോൾ ഇവിടുന്ന് പോകഞ്ഞ് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പോകാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. എങ്ങനെയിപ്പോൾ അവിടെ എത്തിയെന്ന് അറിയാൻ കഴിയില്ല. നമുക്ക് പണി കിട്ടിയിട്ട് ഒരു മാസത്തോളം അയക്കണം, അത് കഴിഞ്ഞാൽ പണിയില്ല, ഒന്നുമില്ല. ഇപ്പം ഇവിടുന്ന് എല്ലാവരും പറഞ്ഞത് കാരണം കൊണ്ട് നമ്മൾ ഇവിടെ എത്തി. നമുക്ക് പിന്നെ അവിടെ നിൽക്കാൻ വെറുതെ ഇടില്ലാണ്ട് നമ്മൾ ഇവിടെ എത്തി. എത്തിപ്പെട്ട് ആളുകാർ കൂട്ടിക്കൊണ്ടു ക്യാമ്പിലുള്ള അവസ്ഥ എന്താണ്? ഇവിടെയോ? ഇവിടെ തന്നെ. ക്യാമ്പിലെന്താണ് ഒരു അവസ്ഥ? ക്യാമ്പിൽ ഇവിടെ ഭക്ഷണമൊക്കെ കിട്ടുന്ന? ഇവിടെ ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു കുഴപ്പമില്ല, സമയത്തേക്കും സമയത്തേക്കും ഭക്ഷണം കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് ഇനി എങ്ങനെ അവിടേക്ക് തിരിച്ചു പോകുന്നുള്ളതല്ലേ? നമ്മൾ എങ്ങനെ അങ്ങോട്ടേക്ക് തിരിച്ചു പോകാന്നാണ് നമ്മുടെ ആവശ്യം. റേച്ചം പോലും നമ്മൾ മേടിച്ചിട്ടില്ല. പണിക്ക് പോയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തോളം രണ്ട് മാസത്തോളം കഴിഞ്ഞിക്കണം. വയനാട്ടിലെ പണി കിട്ടുകയാണെങ്കിൽ നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പണി കിട്ടുള്ളൂ, അല്ലാണ്ട് പണി കിട്ടാൻ സാധ്യമല്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കാലവർഷം ആരംഭിച്ചത് മുതൽ തന്നെ ഇവർക്ക് ജോലിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് വലിയ ദുരന്തവും എത്തിയത്. ആ മേഖലയിൽ നിന്ന് മാറിപ്പോയി ഇവരുടെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് തിരിച്ചെത്തിയാൽ പോലും ഇനി അവർക്ക് ആ പഴയ തൊഴിൽ സാഹചര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാനാകുമോ എന്നൊരാശങ്കയാണുള്ളത്. അത് ഏതാണ്ട് വസ്തുതപരമാണ്. വയനാട്ടിലെ പൊതുവിൽ ആദിവാസി മേഖലകളിലെല്ലാം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇവർക്ക് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള തൊഴിലെല്ലാം നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത് വലിയ ഇപ്പോഴത് കൂടുതലായി. ഇനിയും ഈ ഒരു പഴയ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ എത്ര കാലമെടുക്കുമെന്ന ആശങ്കയിലാണ് ഇവരും. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ശേഖരിച്ച ദുരിതാശ്വാസ സാമഗ്രികളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. അതിലേക്ക് തത്സമയം ബിപിനെ വളർത്ത തുടങ്ങാം. ബിപിനെ നിന്റെ സ്ട്രിപ്പ് ഒക്കെ കിടക്കുന്നുണ്ട് ക്യാമറയിൽ. എൽ സി ഡി മാറാം, എൽ സി ഡി മാറ്റി. വണ്ടി പോണത് ഞാൻ മറിയോ സൂചന സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ശേഖരിച്ച ദുരിതാശ്വാസ സാമഗ്രികളുടെ ഫ്ളാഗ് ഓഫ് ആണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചത്. ദുരിതാശ്വാസ പ്രവർത്തനത്തിനായുള്ള ദുരിതബാധിത ക്യാമ്പുകളിലേക്ക് സാമഗ്രികൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സൈബർ തട്ടിപ്പ് വഴി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ക്രൈംബ്രാഞ്ച് മേധാവി ടി കെ വിനോദ് കുമാറിനോട് അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് നൽകാൻ ഡി ജി പി നിർദ്ദേശിച്ചു.
ദുരിതാശ്വാസ നിധി കൊള്ളയടിക്കാനാണ് കുറ്റവാളികളുടെ ശ്രമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ വ്യാജ ഐ ഡി പ്രവർത്തനരഹിതമായി. ഭീമാപ്പ്, ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ മണി ട്രാൻസ്ഫർ ആപ്പുകൾ വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുന്നവരെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കുന്നതിനാണ് വ്യാജ ഐ ഡി സൃഷ്ടിച്ചിരിക്കുന്നത്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് വഴിയാണ് തട്ടിപ്പ് നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഐ ഡി കേരള CMDRF @SBI എന്നാണ്. കേരള എന്ന വാക്കിലെ അക്ഷരത്തിലെ നേരിയ വ്യത്യാസമാണ് വ്യാജ ഐ ഡിയിലുള്ളത്. ഐ ഡികളുടെ സാമ്യത കാരണം നിരവധി ആളുകൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സന്ദീപ് സഭാജിത് യാദവ് എന്നൊരാളുടെ പേരിലേക്കാണ് UPI റൂട്ട് ചെയ്തിരിക്കുന്നത്. കുറ്റകൃത്യം സർക്കാർ ഗൗരവമായിട്ടാണ് കാണുന്നതെന്നും ദുരിതാശ്വാസ നിധി കൊള്ളയടിക്കാനാണ് കുറ്റവാളിയുടെ ശ്രമമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CMDRFനോട് സാമ്യമുള്ള ഒരു അഡ്രസ് ഉണ്ടാക്കി ഒരാൾ പണം തട്ടുന്നതാണ് ഇന്നലെ കണ്ടത്. അപ്പോൾ ഈ നിധി മുടക്കാൻ മാത്രമല്ല, പറ്റുമെങ്കിൽ കൊള്ളയടിക്കാനും ശ്രമമുണ്ടാവുകയാണ്. ഇത്തരം ശ്രമങ്ങളെ ശക്തമായി തന്നെ നേരിടും. സാമൂഹ്യ മാധ്യമങ്ങളിൽ മുന്നറിയിപ്പ് വന്നതോടെ DGP ലോക്നാഥ് ബെഹ്റ ക്രൈംബ്രാഞ്ചിന്റെയും ഇന്റലിജൻസിന്റെയും സംയുക്ത മേധാവിയായ TK വിനോദ് കുമാറിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ആളുകൾ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും. പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ സന്ദീപ് സഭാജിത് യാദവിന്റെ ഐ ഡി പ്രവർത്തനരഹിതമായി. SJ ജീവൻകുമാർ, തിരുവനന്തപുരം. കേന്ദ്രം തന്ന പണം കയ്യിലുണ്ടെന്നും തൽക്കാലം പണം വേണ്ടെന്നും താൻ പറഞ്ഞെന്ന കേന്ദ്രമന്ത്രി V Muralidharന്റെ പ്രസ്താവന തെറ്റെന്ന് മുഖ്യമന്ത്രി. ഒരു കേന്ദ്രമന്ത്രി എന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നു, എന്നാൽ ഹിന്ദി അറിയാത്തതിനാൽ കൂടുതൽ സംസാരിക്കാതെ പേഴ്സണൽ സെക്രട്ടറിമാർ തമ്മിലാണ് സംസാരിച്ചത്. സഹായം വേണ്ടെന്ന ഒരു വാചകവും താൻ പറഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതായിട്ട് മറ്റൊരു വാർത്ത കണ്ടു. അത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു മന്ത്രി എന്നെ വിളിച്ചു എന്നും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി എന്നെ വിളിച്ചു, എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പണ്ട് തന്ന കാശ് തന്നെ ഇവിടെ കയ്യിലിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം കാശൊന്നും വേണ്ട എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്നാണ്. ഒരു ആഭ്യന്തര മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് എന്നെ വിളിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, കാരണം എനിക്ക് ഹിന്ദി അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനും മനസ്സിലാകുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സെക്രട്ടറിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു ഫോണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് പിന്നെ ഫോൺ എടുത്തത്. അപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയാം, നിങ്ങളെ പിന്നെ ഞാൻ നിങ്ങളെ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ആ സംഭാഷണം അടി അവസാനിപ്പിച്ചു. പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു. ആ പ്രൈവറ്റ് സെക്രട്ടറിയെ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ വാങ്ങി. എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. ഞങ്ങൾ തമ്മിൽ ഒരു വാചകവും സംസാരിച്ചില്ല. അതിനെപ്പറ്റി എങ്ങനെയാണ് ശ്രീ മുരളീധരൻ ഇങ്ങനെയൊരു തെറ്റിദ്ധാരണയിലേക്ക് എത്തിയതെന്ന് എനിക്ക് പിടികൂടി. ഞാൻ പറയാത്ത കാര്യം ഇനി മനസ്സിലാക്കാനുള്ളൊരു വൈഭവം ഈ സഹമന്ത്രിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. നെടുങ്കണ്ടം കസ്റ്റഡി മരണം അന്വേഷണം CBIക്ക് വിടാൻ മന്ത്രിസഭാ തീരുമാനം. മരണത്തിലെ സംശയം ദൂരീകരിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. നിലവിൽ സർക്കാർ നടത്തുന്ന ജുഡീഷ്യൽ അന്വേഷണവും തുടരും. ശ്രീറാം വെങ്കിട്ടരാമൻ ഓടിച്ച വാഹനമിടിച്ച് മരണപ്പെട്ട മാധ്യമപ്രവർത്തകൻ KM ബഷീറിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകും. കുടുംബത്തിന് 600,000 രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. നെടുങ്കണ്ടത്ത് കസ്റ്റഡിയിൽ മരണപ്പെട്ട രാജ്കുമാറിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് മരണം സംബന്ധിച്ചുള്ള അന്വേഷണം CBIക്ക് വിടാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. CR 349/2019 എന്ന കേസാണ് CBIക്ക് വിടുന്നത്. രാജ്കുമാറിനെ കസ്റ്റഡിയിലെടുക്കാൻ ഇടയായ സാഹചര്യം, അസ്വാഭാവിക മരണം എന്നിവയാണ് ഈ കേസിലുള്ളത്. മരണത്തിലെ സംശയം ദൂരീകരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് സർക്കാർ തീരുമാനം. കസ്റ്റഡി മരണത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണവും സമാന്തരമായി തുടരും. റിട്ടയർഡ് ജസ്റ്റിസ് നാരായണക്കുറുപ്പാണ് അന്വേഷണ കമ്മീഷൻ. ശ്രീറാം വെങ്കിട്ടരാമൻ ഓടിച്ച വാഹനമിടിച്ച് മരണപ്പെട്ട മാധ്യമപ്രവർത്തകൻ KM ബഷീറിന്റെ കുടുംബത്തെ സഹായിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ബഷീറിന്റെ ഭാര്യ ജസീലയ്ക്ക് തിരൂരിലെ മലയാളം സർവകലാശാലയിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതിൽ തീരുമാനിച്ചത് മുഹമ്മദ് ബഷീറിന്റെ രണ്ട് മക്കൾക്കും മാതാവിനും 200,000 രൂപ വീതം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീരാമനെതിരായ കേസിലും പൂർണ്ണ പിന്തുണ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകർക്ക് ഉറപ്പു നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കുട്ടനാട്ടിലെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്നു. 110 ക്യാമ്പുകളിലായി 25,000 പേരാണ് നിലവിൽ ഉള്ളത്. കാർഷിക മേഖലയിൽ മാത്രം 40 കോടിയുടെ കൃഷിനാശമാണ്. ഇപ്പോഴും നിരവധി പാടശേഖരങ്ങൾ അപകട ഭീഷണിയിലാണ്. കുട്ടനാട്ടിൽ നിന്നും ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കരയോട് ചേർന്ന് കിടക്കുന്ന ഇതുപോലെയുള്ള ചില പാടശേഖരങ്ങൾ മാത്രമാണ് കുട്ടനാട്ടിൽ ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നത്.
മറ്റ് പാടശേഖരങ്ങളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതിനാൽ അപകട ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതുകൂടാതെ ബണ്ട് തകർന്ന പാടശേഖരങ്ങളും കുട്ടനാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമാണ്, ഒരു ഭാഗത്ത് ഇത് പമ്പാ നദിയുടെ ഭാഗമാണ്, ഇതിനോട് ചേർന്ന് ചില പാടശേഖരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ചില ചെറിയ തോടുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ തോടിൻ്റെയും അതോടൊപ്പം തന്നെ ഈ പാടശേഖരത്തിൻ്റെയും ഇടയ്ക്ക് താമസിക്കുന്നവരാണ് ഇപ്പോൾ ക്യാമ്പുകളിൽ എത്തിയിരിക്കുന്നത്. ഈ പാടശേഖരങ്ങളിലൊക്കെ തന്നെ പൂർണ്ണമായിട്ടും വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇതാദ്യം കുട്ടനാട്ടിൽ ബണ്ട് തകർന്ന ഒരു പാടശേഖരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് പുഴയാണ്. ഈ പുഴയ്ക്കിടയിൽ വീടുകൾ കാണാം. അതിനുശേഷം കാണുന്ന ഈ ഭാഗം പൂർണ്ണമായിട്ടും 600 ഹെക്ടർ വരുന്ന പാടശേഖരമായിരുന്നു. ഇത് പൂർണ്ണമായിട്ടും ഇപ്പോൾ വെള്ളം കയറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. എന്തായാലും കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ അപകട ഭീഷണിയിലുള്ള ഒട്ടനവധി പാടശേഖരങ്ങൾ ഇപ്പോഴും കുട്ടനാട്ടിലുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത്തരത്തിൽ വളരെയധികം ആശങ്കയോടുകൂടി തന്നെയാണ് വരുന്ന ഓരോ മണിക്കൂറുകളും കുട്ടനാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ അപകട ഭീഷണിയിലായ വീടുകളിൽ നിന്നും സാധനങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളുമൊക്കെ ശേഖരിച്ചുകൊണ്ട് കരയിലേക്ക് പോകുന്ന ചില ചെറുവള്ളങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കുട്ടനാട് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയെത്തും, മഴ മാറി നിൽക്കുമെന്നൊരു പ്രതീക്ഷയാണ് കുട്ടനാടുകാർക്കുള്ളത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി ഡോക്ടർ ലൈവ് കാണാം. നമസ്കാരം.